ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? ഇടുക്കി. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യൻ. ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ആവാസ വ്യവസ്ഥ. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ലയൺ സഫാരി പാർക്ക്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏത്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആന. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏത്? കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത്? ചക്ക. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? മണ്ണിര. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലി. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ്? കാക്ക. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ദുചൂടൻ. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക്. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏത്? കാസിരംഗ നാഷണൽ പാർക്ക്. ആസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക്.